हाई फ्रेंड्स नमस्कार वेलकम टू रंजूस टेस्टी किचन इन नाम ओनियन रिंग्स अब ना क्रिस्पी आईटियन रिंग्स एग्न तैयारी नोक इतय स्वीट अद समय स्पैस कूड़िया अब एग्नि नम्बे स्पैसी आवीट ओनियन रिंग्स रेडी आकुक नोक रिंग्स उड़कान या मू सवाड़ी नमुक रौंडल कट्टा वेद अब याद कट्टे इन या मू सवाड़ इोले रौंडल कट्टेम इन वेरे वेरे आखिटे नाम रौंडल कट्टे वेरपड़ी को वे नमक ओरों फ्राई चेदान अब इन नाम चेतक और टेबिस्पू कॉर्नफ्लोर अब कॉर्नफ्लोर कुछ अरीपड़ी चेरतकोड़ता मीद मिक्स कूड़ल नेर नामेड़ पेट नमुकेवे अब ना वीटल कुछ सवाड़ी पेट नमुक तैयारियां अब इतफ्लोर शेष जस्ट अल मिक्सा मैं भागते मेटे नमक बैटर तैयारियां अब नमक तैयार अब नमुक बैटर तैयारानु पात्र वैचम अल्पर कप मैदानक नामिपे बैटर तैयारो नामेड़ सवाड़ेस वे बैटर रेडी आकान कूड़ल सवाड़ी कुछ कूड़ी पड़ी अब यानि मू सवाड़ेड़ू अद कम इत्र पड़ी मत अब और कप मैदे रू टेबू कॉर्नफ्लोर चेतक एरीवन आवश्यक और टेबिस्पू पेपर पउडर कूड़ी चेतक अब अब स्पैसी आवण अत्रोम चेरत वे अर टेबिस्पू मुलग पड़ी अब नामि कहनी इन स्वीट अब कुछ एरव कूड़ी ना बैटर रेडी आकड़ा कुछ टेस्ट कहें अब नित्र एरव वे कुछ इटकोड़ता मैं नु गरम मसाल कूड़ी चेतको वे आवश्यक उपा अब अदी चेतक उप कुछ बैटर रेडी आखी नोकी माकि इन नमुक कुछ वेलकूड़ चेर्तीडी आखिड़ा स्पून वैच्छे नमक कुड़क वाला लूसाईपा और तिक बैटर तैयारियां नमुक ई सवाड़ इन मुखी नमुक फ्राई चेदान अब आ रील वे नाम बैटर रेडी आकान इं ना बैटर रेडी आईटर कंसिस्टेंसी या कल की कटे कल की इन वे कुछ ब्रेड क्रम्स अब ब्रेड मिक्स पड़े नमक पेट रेडी आकमें ना बैटर ई बैटर नमुक ई सवाड़ इटक रण मूंक अब ई बैटर ई सवाड़ मुखी शेष नाम ब्रेड क्रम्स पुरी कईको अब ई बैटर कूड़ल ना ब्रेड क्रम्स पेड़ा ना अलग पेट कट्टईपुर अब अद परमावधि बैटर उड़कान नोक नाइटिद पुरी इतपोले नाम ओरोंस पुदेक ई ब्रेड क्रम्स नमक पात्र मेटक इं ना ओनियन रिंग्स ब्रेड क्रम्स पुदे शेष इंट वेद फ्राई चाहानु रेडी आई अब नमुक पेट फ्राई चेद फ्राई चाहान ओइल चू
നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ഇട്ട് കൊടുത്തപ്പോൾ കണ്ടില്ല പൊങ്ങി വന്നിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഒനിയൻ റിങ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പൊ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ കൂടുതൽ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ഓയിലിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ എണ്ണ കുടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല ക്രിസ്പി ആയിട്ട് കുട്ടികൾക്ക് നാലുമണിച്ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളിത് നല്ല കെച്ചപ്പിൻ്റെയോ മയണൈസിൻ്റെയൊക്കെ കൂടെ കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി നമ്മളിത് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റി കൊടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ നമുക്കത് ചായയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയത് സ്നാക്കാണ്. അപ്പോൾ അത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഒനിയൻ റിങ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാവരും ഇന്ന് തന്നെ കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കണേ, എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുറച്ച് ഉള്ളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന തന്നെ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ സമയവും വേണ്ട, ഉള്ളി വെട്ടി മാവ് റെഡിയാക്കി എടുത്ത് വെച്ചാൽ മാത്രം മതി. മാവ് കൂടുതൽ നേരെ എടുത്ത് വയ്ക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് നാലുമണി ചായക്ക് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ബാറ്ററി കൂട്ടി വെച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതിന്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന സ്നാക്സാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് കൂടിയാണ്. അങ്ങനെ നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. അങ്ങനെ നമ്മുടെ ഒനിയൻ റിങ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആയിരിക്കും ഇത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഒനിയൻ റിങ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ, താങ്ക് യു.